കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അത് നീ തന്നെ ഉണ്ടാക്കണം. ചിക്കൻ കറിയോ? എന്താ ചിക്കൻ കറി നീ കഴിക്കില്ലെന്നുണ്ടോ? ഇല്ല, ഞാൻ മീനും ഇറച്ചിയൊന്നും കഴിക്കില്ല. പക്ഷേ ഞങ്ങള് കഴിക്കും, അത് നീ തന്നെ ഉണ്ടാക്കണം. മുത്തശ്ശി, എനിക്ക് മീനും ഇറച്ചിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. വീട്ടില് ഞങ്ങളാരും അതൊന്നും കഴിച്ച് ശീലിച്ചിട്ടും ഇല്ല. അമ്പലവാസികളായതുകൊണ്ടാ. അമ്പലവാസികളോ പള്ളിവാസികളോ ആയിക്കോട്ടെ, നീ ഇപ്പോ ഈ വീട്ടിലെ മരുമകളാ. ഇവിടെ ഉള്ളവരുടെ ഇഷ്ടത്തിന് വേണം ആഹാരം ഉണ്ടാക്കാൻ, മനസ്സിലായോ? ചിക്കൻ കറി നീ തന്നെ ഉണ്ടാക്കണം. ഇനി എല്ലാ അടുക്കള പണികളും നീ തന്നെ ചെയ്യണം. ചെല്ലെ. അപ്പോ ഇതൊരു പരീക്ഷണമാണ്. ശ്യാമ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. നിങ്ങളാരും ശ്യാമയെ സഹായിക്കരുത്, കേട്ടല്ലോ? അവൾക്ക് ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇന്ന് അവളുടെ കഥ കഴി. എന്താ ശ്യാമേ? ഞങ്ങൾ അമ്പലവാസികളാ. എന്റെ വീടിന്റെ പരിസരത്ത് പോലും മീനും ഇറച്ചിയൊന്നും കേറ്റിയിട്ടില്ല. സാമ്പാറോ അവിയലോ തോരനോ അതുപോലെ വെജിറ്റേറിയൻ ഫുഡ് അല്ലാതെ മറ്റൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. എനിക്കതൊന്നും അറിയില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. മുത്തശ്ശി പറയുന്നു ഞാൻ ചിക്കൻ കറി വെക്കണമെന്ന്. വച്ചേ പറ്റൂന്നാ പറയുന്നു. ഇത്രേ ഉള്ളോ? ഇത് ചെറിയ കാര്യമാണോ അഖിൽ സർ? പിന്നെ വളരെ ചെറിയ കാര്യം, ഈസി. ഇതിൽ യൂട്യൂബ് എടുക്കണം, എന്നിട്ട് സെർച്ചിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധം. കണ്ടോ, ഇതിൽ പറയുന്ന പോലെ കറിയും ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് എളുപ്പമാണല്ലോ. ആ എന്റെ മണ്ടി, ഇതിനല്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചത്? എന്നാ ചിക്കൻ കറി ഞാൻ ഉടനെ ഉണ്ടാക്കാം. ഇതിൽ ഗ്ലൗസ് ഉണ്ട്, ഇത് കയ്യിലിട്ടോ. രണ്ട് കൂട്ടർക്കും നല്ലതാ, അമ്പലവാസിക്കും ഇവിടുത്തെ ചില മനുഷ്യർക്കും. ആദ്യമായിട്ട് ഇറച്ചിക്കറി വെക്കാം, എന്നെന്ന് അനുഗ്രഹിച്ചേക്ക്. കൊല്ലപ്പെട്ട കോടിക്കണക്കിന് കോഴികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു. ഈ കോഴിക്കറിയും രുചികരമാവട്ടെ. ചെല്ല്. അവളുടെ ഒരു കറിവെപ്പ് മുത്തശ്ശിയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവളുടെ ഒരു വേല. ശരിയാക്കി തരാ. കറി റെഡിയായി. ഭഗവാനെ, ഇനി ഇത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടണേ. എന്താ ഐശ്വര്യ, നിന്റെ ഭാവം കണ്ടിട്ട് ആർക്കിട്ടോ മറ്റൊരു വേല വയ്ക്കാനുള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെ, ആ ശ്യാമ അടുക്കളയിലുണ്ട്. അവൾ എന്തെങ്കിലും ഒരു അടവ് പ്രയോഗിച്ച് അപ്പച്ചിക്ക് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാമോ? എന്തിനാ ഐശ്വര്യേ? അപ്പച്ചി അവളൊന്നിങ്ങോട്ട് വിളിക്കേ. അതൊക്കെ വിളിക്കാം,
നീ അവക്കിട്ട് വയ്ക്കാൻ പോകുന്ന വേല എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അതൊക്കെ പുറകെ പറയാം. ആദ്യം അവളൊന്നും ഇങ്ങോട്ട് വിളിക്കാം. അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാ അവളെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്ക. അപ്പച്ചിക്ക് ക്ഷീണമുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറ. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞിട്ട് വിളിച്ചാ മതി, ഞാൻ അങ്ങോട്ട് പോകാം. കറി നന്നായിട്ടുണ്ടല്ലോ, ഇപ്പൊ ശരിയാക്കി തരാം. ഓ, ഒന്ന് ഓടി വാ മോളെ. അയ്യോ, എന്റെ കാലിന്റെ പത്തിക്ക് മുകളിൽ ഒരു മസിൽ വെട്ടിക്കേറ്റം. അങ്ങോട്ട് ഇരിക്ക്. എനിക്ക് ചെറിയ രീതിയിലെ ആമവാദം വന്നിട്ടുള്ളതാ. നീ ഒന്ന് തിരുമയൊക്കെ, ഈ കൃഷ്ണഭക്തര് തിരുമയാലേ ആമവാദം മാറും. ഇതൊരു കറിവെപ്പ്, ഇന്ന് തുടങ്ങാൻ അവസാനിപ്പിക്കും. ഇപ്പൊ കാര്യം നടന്നു കാണും. ആശ്വാസമായി, ഇനി പോയ്ക്കോ പോയ്ക്കോ. അയ്യ മോളെ, അതെ പോയൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ചോണ്ട് വാ, ഭയങ്കര ക്ഷീണം. അപ്പച്ചക്ക് ഷുഗർ ഉള്ളതല്ലേ? ദേ കളിയാക്കിയാലുണ്ടല്ലോ, പോയി ജ്യൂസ് അടിച്ചോണ്ട് വാടി. ഇവിടെ രുക്മിണി അമ്മയുടെ ഒരു കമ്പം നടക്കും. ഇന്നവളുടെ അവസാനം മുത്തശ്ശി അവളെ പൂരിക്കും. അടിച്ച് വെളിയിലാക്കാനാ സാധ്യത. ഇന്ന് ഞാൻ എന്റെ കൊച്ചുമകൻ അഖിയുടെ ഭാര്യയുടെ കറിവയ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പോവുക. അമ്പലവാസിയും കൃഷ്ണന്റെ ഭക്തയുമായ അവൾ നോൺ വെജ് ഉണ്ടാക്കില്ലെന്ന് പലരും പറയുന്നു. ഇതൊരു കൂട്ടുകുടുംബമാണ്. ശ്യാമ ഇവിടുത്തെ മരുമകളുമാണ്. അതുകൊണ്ട് എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയാണ് ശ്യാമ വെച്ചത്. ശ്യാമയുടെ കൈപ്പുണ്യം അറിയാലോ. കൈപ്പുണ്യം കൃത്യമായിട്ട് അറിയും. മുത്തശ്ശിയുടെ കൈ അവളുടെ കർണത്ത് പതിക്കുകയും ചെയ്യും. ഞാനത് കാണാൻ ഇരിക്കല്ലേ. ചിക്കൻ കറി ഉണ്ടാക്കിയ ആ കുട്ടിക്ക് ശീലമല്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അമ്മ ആ കുട്ടിയെ വഴക്കു പറയരുത്. അതെന്താ എന്നിട്ട് അങ്ങനെ പറയുന്നത്? നല്ല ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ഭാര്യ, എന്ത് മരുമകൾ? അങ്ങനെ ഇവിടെ ആർക്കും പ്രത്യേക പരിഗണനയൊന്നും വേണ്ട. അങ്ങനെ അമ്പലവാസി പെണ്ണ് ആദ്യമായി ചിക്കൻ കറി വെച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മതി. എന്ത് നല്ല ചിക്കൻ കറി, എന്ത് നല്ല രുചി.
ഇതാണ് കൈപുണ്യം. കൺഗ്രാജുലേഷൻസ് ശ്യാമ. താങ്ക് യു മുത്തശ്ശി. എല്ലാരും കൈയടിച്ച് ശ്യാമയെ ഒന്ന് അഭിനന്ദിച്ചേ. നീ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒപ്പിച്ചതായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ. മുത്തശ്ശി കഴിക്കുന്നോണ്ട് ഞാൻ അല്പം എരിവിന് വേണ്ടിയുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോ ചതി നടന്നിട്ടുണ്ട് ഇതില്. ശ്യാമ ഒരു കാര്യം ചെയ്യേ, ഫ്രിഡ്ജിലെ തേങ്ങാപ്പാൽ ഇരിപ്പുണ്ടോ നോക്കി. ഇതുകൂടെ ഒന്ന് അരിഞ്ഞു ചേർത്താലേ ആ എരിവ് കുറഞ്ഞോളൂ. സാരിങ്ങി തന്നോളൂ, ഞാൻ അരിഞ്ഞോളാം. ശ്യാം എന്നെ അതോർത്ത് വിഷമിക്കണ്ട, പ്രശ്നം നമ്മൾ പരിഹരിച്ചില്ലേ, താൻ ബാക്കി കാര്യങ്ങൾ നോക്ക്. അസല് രുചി, നല്ല മനസ്സോടെ എന്ത് ചെയ്താലും നന്നാവും. ശ്യാമയുടെ മനസ്സ് നല്ലതാ. ശ്യാമ മിടുക്കിയ, മുത്തശ്ശിക്ക് ഇഷ്ടമായി. ശ്യാമയെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണെന്ന്. പിന്നെ ദൈവാനുഗ്രഹമുള്ള ഒരു കുട്ടി, എല്ലാരും ഇവളെ പുകഴ്ത്തി കാണുമ്പോഴാ എനിക്ക് സങ്കടം. അമോളെ, ഇതുകൊണ്ടൊന്നും പരീക്ഷണം തീർന്നിട്ടില്ല കേട്ടോ. പരീക്ഷണം ഇനിയുണ്ട്. അങ്ങനെ ആ കാര്യം ചീത്തിപ്പോയല്ലേ, സാരല്ല, അടുത്ത പാരൊരുക്കൂ. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? നല്ല ഒന്നാന്തര സ്ഥലവാ, പോരെങ്കി അമ്പലം അടുത്തും. സ്ഥലമൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ ഇപ്പൊ കച്ചവടമൊന്നും നടക്കുന്നില്ലെന്നേ. ആരത്? അതാ ബ്രോക്കർ നാണപ്പന, അരവിന്ദൻ വിളിച്ചോണ്ട് വന്ന നമ്മളെ സ്ഥലം നോക്കാനായിട്ട്. നമസ്കാരം വാസുകേട്ടാ. നമസ്കാരം. ഇന്ന് അമ്പല പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? അതെല്ലാം പതിവ് പോലെ, ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചു, ഞാനിങ്ങ് പോന്നു. അല്ല, ഇതിന്റെ കാര്യം പറയട്ടാ. ഇതിപ്പോ സെന്റിന് നമ്മൾ ഒന്ന് വെച്ച്. ഇതെന്താ, വീടും പറമ്പും വിൽക്കാൻ പോവാണോ? ചേട്ടാ, ചേട്ടൻ ഒന്നിങ് വന്നേ. അച്ഛാ, അച്ഛനും വാ.
അതേ മാറി നിന്ന് എന്ത് തരികിട ഗൂഢാലോചന നടത്തിയാലും ഈ വസ്തു വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബഹളം വെക്കാതെ ജയന്തി, ആ ബ്രോക്കർ നാണപ്പം കേട്ട് എന്ത് വിചാരിക്കും? ബ്രോക്കർ നാണപ്പനെ എന്റെ അളിയനൊന്നും അല്ല, ഒരു ജോക്കർ നാണപ്പൻ. എന്നാ പിന്നെ എന്നെ വിളിച്ചാ മതി. അതെ, ഒന്ന് നിന്നെ. എന്താ കച്ചവടം ഉറപ്പിച്ചോ? ആ, ഏറെക്കുറെ ഒരു ധാരണയായി. നടക്കില്ല. നടക്കാൻ പറ്റില്ലേ? നിന്റെ കാലിനെ പറ്റി കളിയാക്കരുത് കേട്ടോ. മലയണ്ണാനെ മരം കയറ്റാൻ പഠിപ്പിക്കണ്ട. ആ എന്റെ മോളെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഈ വീടും പറമ്പും വിൽക്കാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒന്ന് കാറ്റടിച്ച പപ്പടം പോലെ പടപടാന്ന് പൊടിഞ്ഞു വീഴുന്നതാണെങ്കിലും ഈ വീടും നശിച്ച സ്ഥലവും കണ്ടിട്ടാ എന്റെ വീട്ടുകാര് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയപ്പിച്ചത്. ആ പിന്നെ നിന്റെ ഒരു വീട്ടുകാര്. എന്റെ വീട്ടുകാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? ഇണ്ടംപരത്തി തറവാട്ടുകാരെന്ന് വെച്ചാലേ മൂന്ന് കരയ്ക്ക് ഉടമകളായിരുന്നു. പിന്നെ ഇണ്ടംപരത്തി മാർത്താണ്ഡൻ എന്ന് പറയുന്ന എന്റെ അപ്പൂപ്പന്റെ അമ്മാവനെ 9 ആനകളുണ്ടായിരുന്നു. അടുത്ത കഥ. മോളെ, ഈ അരിക്കൊമ്പൻ ആ ആനയുടെ ഫാമിലി പെട്ടതാണോ? അതെ അച്ഛ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, പടയപ്പ, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര്, ഇതൊക്കെ ഇവളുടെ അപ്പൂപ്പന്റെ ആനകളായിരുന്നു. വലിയ ഉടമക്കാരല്ലേ. കളിയാക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഈ വീട് സ്ഥലം ഞാൻ വിൽപ്പിക്കില്ല. ഇതേ എന്റെ അച്ഛന്റെ കുടുംബസ്വത്താ. അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ അത് വിൽക്കും. നീ ആരുടെ അത് ചോദിക്കാൻ? എന്റെ മക്കളെ വഴക്കുണ്ടാക്കാതെ. നിങ്ങൾ ഈ വീട് വിൽക്കുകയാണെങ്കിൽ ആധാരം നടക്കുന്ന അന്നേ ദിവസം ഞാൻ ഈ പെരയുടെ മോന്തായത്തില് കെട്ടിത്തൂങ്ങിച്ചാവും. ഓർത്തോ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ മോളെ, നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഒറ്റ കാറ്റടിച്ച പപ്പടം പോലെ ഈ വീടെല്ലാം കൂടെ പൊളിഞ്ഞു വീഴുമെന്ന്. നിന്റെ ഭാരം താങ്ങാതെ ഈ മോന്തായം എല്ലാം കൂടെ ഒടിഞ്ഞു താഴെ കിടക്കും. ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ ഈ വീട് വിറ്റ ഈ മുറ്റത്തെ മരക്കൊമ്പില് ഞാൻ തൂങ്ങിച്ചാവും. നോക്കിക്കോ. ജയന്തി വാ പോയ കൊടാലിയാണെങ്കിലും അവൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അവിടെ ഉള്ളിൽ നിന്നാ. ഈ വീട് വിൽക്കുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശ്യാമയെ പൂട്ടി അരുന്ധതിയുടെ കെട്ടഴിക്കുക എന്നുള്ളതാ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം. ഇതേത് കോടാലിയാണോ ഈ നേരത്ത്? ദരിദ്രവാസി വാസുദേവനാ. ഹലോ അരുന്ധതി മാഡം, ഇത് ഞാനാ വാസുദേവൻ. മനസ്സിലായി. ഈ കടക്കാരുടെ പേര് കാണുമ്പോ തന്നെ ഞാൻ ഫോൺ ചാടിയെടുക്കും. ഞാൻ ആ കാര്യം പറയാനാ മാഡം വിളിച്ചത്. ഒരു കൊല്ലം കൂടി അവധി ചോദിക്കാനാണോ? അയ്യോ അല്ല മാഡം, ഉടനെ ഞാൻ പണം തരാം. ഒട്ടും താമസം വരത്തില്ല. കൂടി വന്ന ഒരു ഒന്നോ രണ്ടോ ദിവസം. അതുകൊണ്ട് അതുവരെ എന്റെ മോൾ ശ്യാമയെ കാണുകയോ അവളെ ശല്യപ്പെടുത്തുക ചെയ്യരുത്. മാഡം, ഒരു 2-3 ദിവസത്തിന് നിങ്ങളുടെ മുഴുവൻ പണം ഞാൻ അവിടെ എത്തിക്കും. ഓക്കെ. ആ ശ്യാമയുടെ അച്ഛൻ വാസുദേവനാ വിളിച്ചത്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് തരാനുള്ള തുക മുഴുവനായും ഇവിടെ എത്തിക്കാമെന്ന്. അവര് കടം വീട്ടിയ നമ്മളാകെ കുഴയുമല്ലോ. ശ്യാമയെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അവൾക്ക് ഡിമാൻഡ് കൂടുതലാ. ഇനി പണവും കൂടെ തന്നു കഴിഞ്ഞാ പിന്നെ ഈ വഴിക്ക് അവളെ നോക്കണ്ട. ഇവർക്ക് ഈ പണം എവിടുന്ന് കിട്ടി? ഇനി അത് വേണം അറിയാൻ.
ആ ജയന്തി ഒന്ന് വിളിച്ചു നോക്കാം. അവള് നല്ല മണി മണി പോലെ സത്യം പറയും. ഇവരുടെ ബദ്ധ ശത്രു അവള്. ആ വിളിക്കും മമ്മി. അരുന്ധതി മേടാണല്ലോ, ഇപ്പൊ എന്തിനാണാവോ? ഹലോ ജയന്തി, ഇത് ഞാനാ അരുന്ധതി. ആ പറയൂ മാഡം. ജയന്തി എന്തെടുക്ക? ഓ എന്തെടുക്കാൻ, ഞാനീ നശിച്ച വീട്ടിൽ കിടന്ന് പട്ടം ചുറ്റുക. ജയന്തി, രഹസ്യമായിട്ടൊരു കാര്യം അറിയാൻ വേണ്ടിട്ടാ ഇപ്പൊ വിളിച്ചത്.